വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യം, ഈ ഒരു വീഡിയോയ്ക്ക് ഞാൻ മിനിമം 1000 ലൈക്സ് പ്രതീക്ഷിക്കുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളൊരു കിട്ടിലൻ ട്രിക്ക് വീഡിയോ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുവാണ്, അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ്. അത് ഓക്കെ ആയ ഉടനെ, അതായത് 1000 ലൈക്സ് നമുക്ക് ഓക്കെ ആയ ഉടനെ തന്നെ നമ്മൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ മാക്സിമം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, എല്ലാവരും കയറി അങ്ങ് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, 4-4 ട്രിക്ക് കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് സിമ്പിളായിട്ട് വിൻസോ ഗോൾഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നിന്നും അൺലിമിറ്റഡ് ആയിട്ട് കാശ് കാര്യങ്ങൾ എങ്ങനെ നേടിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ്. സോ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഫോൺ പേ, ഗൂഗിൾ പേ, പേടിഎം വാലറ്റ് എങ്ങോട്ട് വേണം വിഡ്രോ ചെയ്യാനും പറ്റും. ഈ ഒരു 4-4 ടിപ്പ് യൂസ് ചെയ്ത് കാശ് ഉണ്ടാക്കുന്നത് എങ്ങനെ? യോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ജോൺ ബെന്നി ഫ്രം ക്യാമ്പസ് ഫ്രണ്ട്സ്. വിൻസോ ഗോൾഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ എല്ലാവർക്കും അറിയാവുന്ന ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും അൺലിമിറ്റഡ് ആയിട്ട് കാശ് കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കിടിലനായിട്ട് ഒരു 4 ടിപ്പുണ്ട്. ഈ ഒരു 4 ടിപ്പ് യൂസ് ചെയ്താൽ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ ഒരു ഗെയിമിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അൺലിമിറ്റഡ് ആയിട്ട് കാശ് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. എങ്ങനെയെന്നല്ലേ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക, ചാനൽ പോകണം സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്കിന് ശേഷം ഓളിൽ കൂടെ ഇട്ടേക്കുക. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ആരംഭിക്കത്തുള്ളൂ. ലൈവായിട്ട് എയിം ചെയ്ത് ലൈവായിട്ട് വിഡ്രോ ചെയ്ത് വിത്ത് പേയ്മെൻറ്റ് പ്രൂഫാണ് കാണിച്ചിരുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് ഈ ഒരു 4-step പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു 4 ടിപ്പ് നിങ്ങൾ യൂസ് ചെയ്യുക, എന്തായാലും കാശ് കാര്യം നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലെ ലിങ്ക് കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. കാരണം ജോയിൻ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്യാഷ് കാര്യങ്ങൾ കിട്ടുന്നതിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് നമുക്ക് ടെലഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ഓപ്ഷനിൽ പോയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ആ ഒരു സെർച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമ്പസ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന നമ്മുടെ ടെലഗ്രാം ചാനൽ കിട്ടുന്നതായിരിക്കും. അതിലേക്ക് ജോയിൻ ചെയ്യുക. അവിടെ നമ്മൾ ഒരുപാട് 50 രൂപ മുതൽ 100 രൂപ വരെ ഒരു ദിവസം കിട്ടുന്ന ഒരുപാട് ക്യാമ്പയിൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അവിടെ പേയ്മെൻറ്റ് പ്രൂഫും നമ്മുടെ പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സും എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഇൻ കേസ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നേരെ പോയി ഒന്ന് ജോയിൻ ചെയ്യും. ഹേ ഗൈസ്, ഇന്ന് നമ്മളൊരു സിമ്പിൾ ട്രിക്ക് കാര്യങ്ങളാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് വിൻസോ ഗോൾഡിലെ ഒരു കിട്ടിലൻ ട്രിക്കാണ് പറഞ്ഞിരുന്നത്. ഈ വീക്ക് നമ്മൾ ഒരു ട്രിക്ക് കാര്യങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു തന്നായിരുന്നു. ആ ഒരു ട്രിക്ക് കാര്യങ്ങൾ യൂസ് ചെയ്യാത്ത എല്ലാവരും നേരെ പോയിട്ട് ആ ഒരു ട്രിക്ക് യൂസ് ചെയ്ത് നോക്കുക. വീഡിയോസിൻ്റെ ലിങ്ക് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഫുൾ പ്ലേലിസ്റ്റായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ വിൻസോ ഗെയിംസിൻ്റെയും ആ ഒരു വീഡിയോസായിട്ട് നമ്മളൊരു പ്ലേലിസ്റ്റ് കാര്യം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് കാണാത്ത എല്ലാവരും പോയി ആ ഒരു പ്ലേലിസ്റ്റ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കണ്ട വീഡിയോസ് സ്കിപ്പ് ചെയ്യുക, കാണാത്ത വീഡിയോസ് മാക്സിമം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാ വീഡിയോസിൽ നിന്നും നിങ്ങൾക്ക് നല്ല രീതിയിൽ പേയ്മെൻറ്റ് കാര്യം കിട്ടുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കാര്യം താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരും. നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളവർ കുറച്ച് പേര് പറയുന്നുണ്ടായിരുന്നു 3-ാമത്തെ തവണയൊക്കെ ചെയ്യുമ്പോൾ ഇഷ്യൂസ് വരുന്നുണ്ടെന്ന്. അങ്ങനെയുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മുടെ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ക്ലിയർ ഡേറ്റ കാര്യം കൊടുക്കുക. ക്ലിയർ ഡേറ്റ കാര്യം കൊടുത്ത് ക്ലിയർ ക്യാച്ച കാര്യം കൊടുത്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഒന്ന് റീബൂട്ട് ചെയ്യുക, അതായത് റീസ്റ്റാർട്ട് ചെയ്യുക. റീസ്റ്റാർട്ട് കാര്യങ്ങളും ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് നേരെ പോയതിന് ശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ആ ഒരു റിവേഴ്സ് 4-step പ്രോസസ്സ് ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ചെയ്യുക. ആ ഒരു റിവേഴ്സ് 4-step പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അത് കഴിഞ്ഞ് അതായത് റിവേഴ്സ് 4-step പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ഈ ഒരു ആപ്ലിക്കേഷൻ എന്ത് ചെയ്യുക, നമ്മുടെ ഫോണ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ താഴെയുള്ള ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക, നേരെ നമ്മളെ വെബ്സൈറ്റിൽ പോകും, അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുമ്പോൾ നേരത്തെ കൊടുത്ത് ഒരു നമ്പരും കൊടുക്കരുത്, ഒരു പുതിയൊരു നമ്പർ എന്ത് ചെയ്യുക, നിങ്ങൾ ആഡ് ചെയ്യുക. പുതിയൊരു നമ്പർ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് നിങ്ങൾക്ക് നേരെ ഒരു സൈനപ്പ് ബോണസ് കാര്യം കിട്ടും. ആ ഒരു സൈനപ്പ് ബോണസ് വെച്ച് നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്യുക. അതല്ലെങ്കിൽ ഇതുവരെ യൂസ് ചെയ്യാത്ത ഒരു മൊബൈലിൽ നിങ്ങൾ ഈ ഒരു വിൻസോ ഗോൾഡ് ജസ്റ്റ് നിങ്ങളുടെ ഒരു പുതിയൊരു നമ്പർ കൊടുത്ത് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്ത് സൈനപ്പ് ബോണസ് കിട്ടിയതിന് ശേഷം നിങ്ങൾ നേരെ ഇതിനകത്ത് വന്ന് നിങ്ങൾ യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എനിക്ക് കിട്ടിയ പേയ്മെൻറ്റ് പ്രൂഫ് കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ പുതിയൊരു ട്രിക്കാണ്, സ്റ്റാർട്ടിങ്ങിൽ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഷോ ചെയ്യാൻ വേണ്ടി ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. വിൻസോ മാനിയ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരുപാട് ഒരുപാട് ഗെയിംസ് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. ആ ഒരു ഗെയിംസൊക്കെ നിങ്ങൾ യൂസ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് കയറി യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും
നല്ല രീതിയിൽ പേയ്മെൻ്റ് ഒക്കെ കിട്ടുന്നതാണ്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെയുള്ള വീഡിയോസ് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫുള്ളായിട്ട് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏലിയൻ അറ്റാക്ക് ആയാലും പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ വേർഡ് സെർച്ച് ആയാലും സോ കുറേയധികം ട്രിക്ക് പെനാൽറ്റി ഷൂട്ടായാലും പിന്നെ ഒരുപാട് ട്രിക്ക് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞു തരാൻ പോകുന്ന ട്രിക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു റേസിംഗ് ഗെയിമാണ്. ഈ ഒരു റേസിംഗ് ഗെയിം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പേര് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗെയിമാണ്, മിസ്റ്റർ റേസർ എന്ന് പറയുന്ന ഒരു ഗെയിമാണ്. ഈ ഒരു ഗെയിമിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു ഗെയിം നോർമലായിട്ടൊന്ന് കളിച്ച് കാണിച്ചു തരും. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഇതിൽ ഒരു ചെറിയൊരു ട്രിക്ക് കുറച്ച് ടിപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ടിപ്സ് നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് പേയ്മെൻറ്റ് കാര്യം കിട്ടുന്നതായിരിക്കും. സോ ഞാൻ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടിപ്സ് കാര്യങ്ങൾ എല്ലാ കാര്യവും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞത് നമ്മൾ ചാടിക്കയറി നിങ്ങൾ ഫസ്റ്റ് പേയ്മെൻറ്റ് കാര്യം കൊടുത്ത് കളിക്കരുത്. വീണ്ടും പറയുന്നു, ഫസ്റ്റിലെ പേയ്മെൻറ്റ് കാര്യം കൊടുത്ത് കളിക്കരുത്. ഫ്രീ പ്ലേ കാര്യങ്ങൾ അവൈലബിൾ ആണ്. ഫ്രീ പ്ലേ കാര്യം കളിച്ച്, അതായത് ഫ്രീ പ്ലേ ജസ്റ്റ് ഫ്രീ കാര്യങ്ങളും കളിച്ചുകൊണ്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് പേയ്മെൻറ്റ് കാര്യം കിട്ടും. ആ ഒരു പേയ്മെൻറ്റ് കിട്ടുന്ന കാര്യം നിങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യുക, മാക്സിമം നമുക്ക് അത് പേയ്മെൻറ്റ് കിട്ടത്തില്ല, ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു കോൺഫിഡൻസ് കിട്ടും. ആ ഒരു കോൺഫിഡൻസ് കിട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ കിട്ടിയ ആ ഒരു ബോണസ് പേയ്മെൻറ്റ് കാര്യങ്ങൾ വച്ചുകൊണ്ട് നിങ്ങൾ കളിച്ച് നോക്കുക. കളിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും പേയ്മെൻറ്റ് കിട്ടും. ആ ഒരു പേയ്മെൻറ്റ് വെച്ച് നിങ്ങൾക്ക് ജയിച്ചു പോകാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഗെയിം നോർമലായിട്ടൊന്ന് കളിച്ച് കാണിച്ചു തരാം, വേറൊന്നുമല്ല. ഇതാണ് നമ്മുടെ ഗെയിം എന്ന് പറയുന്നത്, ജസ്റ്റ് റേസിംഗ് ഗെയിമാണ്. ഇവിടെ നമുക്ക് റൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യാം, ആക്സിലേറ്റർ കൊടുക്കുക, ബ്രേക്ക് കാര്യങ്ങളുമുണ്ട്, ഹോണ് കാര്യങ്ങളുമുണ്ട്. പക്ഷേ നമുക്കിത് എന്ത് ചെയ്യാം, ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും നീക്കണമെങ്കിൽ നമ്മുടെ ഫോണ്, നമ്മൾ പബ്ജിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ജൈറോസ്കോപ്പൊക്കെ യൂസ് ചെയ്ത് നമ്മൾ കളിക്കത്തില്ലേ, അതേ രീതിയിൽ നമുക്കിത് ഫോളോ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ലെഫ്റ്റിലോട്ട് വേണമെങ്കിൽ ലെഫ്റ്റിലോട്ട് ചരിച്ചു കൊടുക്കുക, റൈറ്റ് വേണമെങ്കിൽ റൈറ്റിലേക്ക് ചരിച്ചു കൊടുക്കുക. സോ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ചുകൊണ്ട് നമുക്ക് നീക്കി നീക്കി ഓവർടേക്ക് ചെയ്ത് പോകണം. ട്രാഫിക്കിൽ നമ്മൾ വണ്ടി എന്ത് ചെയ്യുക, എവിടെ നിങ്ങൾ നോക്കുക, ഞാനിപ്പോൾ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ലെഫ്റ്റിലേക്ക് നമ്മൾ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും എന്ത് ചെയ്യാം, ഇങ്ങനെ ഇങ്ങനെ ടിൽറ്റ് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് വണ്ടി മൂവ് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. ആക്സിലേറ്ററും കൊടുത്തു പോകേണ്ടി വരും. സോ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഫ്രണ്ടിൽ പോകുന്ന ആ ഒരു വണ്ടിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഓവർടേക്ക് ചെയ്യണം. ഓവർടേക്ക് ചെയ്യുമ്പോൾ നമുക്ക് പോയിൻറ്സ് കിട്ടും. ആ ഒരു പോയിൻറ്സ് കിട്ടുന്നത് നമുക്ക് കൂടിക്കൊണ്ടിരിക്കും, മാക്സിമം ദൂരം പോകുന്നതിനനുസരിച്ച് നമുക്ക് കോയിൻസ് കാര്യം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഗെയിം നമുക്ക് സിമ്പിളായിട്ട്, ഇൻ കേസ് നമുക്ക് ഇതിപ്പോൾ നമ്മൾ നോക്കുക, ഈ ഒരു വണ്ടി നമ്മൾ ടച്ച് ചെയ്തു, ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് പോയിൻസ് കുറയുവാണ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് ഏകദേശം 5625 പോയിൻസ് ആണ് കിട്ടിയത്. ഒപ്പം തന്നെ 7211 പോയിൻസും കിട്ടി. അപ്പോൾ ഈ ഒരു ഗെയിമിൽ നോർമലായിട്ട് നമ്മൾ കളിച്ചു, ട്രിക്കൊന്നും യൂസ് ചെയ്തില്ല, അപ്പോഴാണ് ഇത്രയും പോയിൻസ് കിട്ടിയത്. ഇത്രയൊക്കെ നിങ്ങൾക്ക് നോർമലായിട്ട് കളിച്ചേ കിട്ടത്തുള്ളൂ. അപ്പോൾ രണ്ട് മൂന്ന് ട്രിക്കുണ്ട്, രണ്ട് മൂന്ന് ടിപ്സുണ്ട്. ഈ ഒരു ടിപ്സ് കാര്യങ്ങളും യൂസ് ചെയ്തുകൊണ്ട് അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് സിമ്പിളായിട്ട് ജയിച്ചു പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യണം, നിങ്ങൾക്ക് എന്തായാലും ജയിക്കാൻ പറ്റും, ഒരു നഷ്ടവും ഉണ്ടാകത്തില്ല, 100% ഉറപ്പാണ്. പക്ഷേ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഫ്രീ പ്ലേ കാര്യം കളിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഒപ്പോണൻ്റ് കാര്യങ്ങളും ഇതെവിടെ നമുക്ക് വന്നു, ഇതെവിടെ നമ്മൾ ജസ്റ്റ് നമ്മൾ ടിൽറ്റ് കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഗെയിം കളിക്കുകയാണ് നോർമലി ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ ടിൽറ്റ് കാര്യങ്ങൾ ചെയ്ത് പോയാൽ നമുക്ക് കൂടുതൽ ഗെയിം ജയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു ചെറിയൊരു ടിപ്പ് കാര്യങ്ങളുണ്ട്. അപ്പോൾ നോർമലി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നു, ജസ്റ്റ് ടിൽറ്റ് കാര്യങ്ങളും ചെയ്യുന്നു, ഓവർലാപ്പ് ചെയ്തു, അതായത് ഓവർടേക്ക് ചെയ്ത് പോകുന്നു. അതിനുശേഷം നമ്മൾ കൂടുതൽ സ്കോർ കാര്യങ്ങൾ നേടിയെടുക്കുന്നു. പക്ഷേ ദാ ഇവിടെ നിങ്ങൾ നോക്കുക, ഒരു ജോയിസ്റ്റിക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു ജോയിസ്റ്റിക്ക് പിടിച്ച് ക്ലിക്ക് ചെയ്യുക, ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടിൽറ്റ് കാര്യങ്ങളും ചെയ്യേണ്ട കാര്യമില്ല, അതായത് ജസ്റ്റ് നമുക്ക് റൈറ്റിലോട്ട് ചരിക്കാനും അങ്ങനെ ചരിക്കേണ്ട കാര്യമില്ല. പകരം നമുക്ക് ഈ ഒരു ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും പോകുന്ന ഈ ഒരു ആരോ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി പോകാൻ പറ്റും. ആക്സിലേറ്റർ എപ്പോഴും നമ്മൾ കൊടുക്കേണ്ട കാര്യവുമില്ല. നമുക്ക് ഇൻ കേസ് ബ്രേക്ക് വേണമെങ്കിൽ ബ്രേക്ക് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ചരിച്ച് നമ്മൾ പിടിച്ചാൽ മതി, ബ്രേക്ക് അവിടെ നിൽക്കുന്നതായിരിക്കും. സോ ഇതാണ് സിമ്പിൾ ഒരു ടിപ്പാണ്. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കേണ്ട കാര്യമില്ല, ബ്രേക്ക് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ആക്സിലേറ്റർ ഇവിടെ നമുക്ക് ഇത് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യുക, ടാപ്പ് കാര്യങ്ങളും ആക്സിലേറ്റർ കാര്യം കൊടുത്താലും എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് കാര്യം കൊടുത്ത് പോയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം നല്ല രീതിയിൽ സ്പീഡ് കാര്യം കയറ്റണമെങ്കിൽ ആക്സിലേറ്റർ കൊടുക്കണം. അത് പിന്നെ നമുക്ക് ഈ ഒരു ഗെയിമിൽ വേറൊരു ട്രിക്ക്, രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഈ ഒരു വണ്ടികളിൽ എല്ലാത്തിലും ഓവർടേക്ക് ചെയ്യുമ്പോൾ നമുക്ക് പോയിൻസ് കിട്ടും. നമ്മൾ നോർമലി ഫ്രണ്ട് കയറി പോവുകയാണെങ്കിൽ നമുക്ക് പോയിൻസ് കിട്ടത്തില്ല. പക്ഷേ നമ്മൾ പറയുന്ന ഈ ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്യുക, ഇത് ഈ ഒരു വണ്ടി പോകുന്നുണ്ട്, അതിൻ്റെ ഫ്രണ്ടിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലേക്ക് കയറ്റി കൊടുത്തു, 200 പോയിൻസ് കിട്ടി. വീണ്ടും അടുത്ത് ലെഫ്റ്റ് കയറ്റി, വീണ്ടും ലെഫ്റ്റ് കയറ്റി. ഇങ്ങനെ എന്ത് ചെയ്യുക, സേഫർ ആയിട്ടുള്ള എല്ലാ സമയങ്ങളിലും എന്ത് ചെയ്യുക,
ജസ്റ്റ് ഫ്രണ്ടി ഓവർടേക്ക് ചെയ്ത് പോയതിന് ശേഷം അവൻ്റെ ഫ്രണ്ടിൽ കിടന്ന് ഒരു ഷോ അങ്ങ് കാണിച്ചേക്കുക. അതായത് ജസ്റ്റ് അവനെ ഓവർടേക്ക് ചെയ്ത് കയറി പോവുക, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് പോയിന്റ്സ് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു പോയിന്റ്സ് കാര്യങ്ങൾ ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് സ്കോർ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കത്തുള്ളൂ. നിങ്ങൾ നോക്കി കണ്ടാൽ മനസ്സിലാവും. ഇവിടെ നമ്മൾ ഫ്രണ്ടിൽ കയറി നോർമലായിട്ട് പോയാൽ നമുക്ക് എന്ത് ചെയ്യും, സ്കോർ പെട്ടെന്നൊന്നും കയറത്തില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക, ഓവർടേക്ക് ചെയ്തിട്ട് ഒന്ന് ടിൽറ്റ് ജസ്റ്റ് ഒന്ന് അവൻ്റെ ഫ്രണ്ടിൽ കിടന്ന് ഒരു ഷോ അങ്ങ് കാണിച്ചേക്കുക. ഷോ കാണിക്കുമ്പോൾ നമുക്ക് പോയിന്റ്സ് കയറിയും കയറി പോകുന്ന കാണാൻ പറ്റും. സോ ഇത് തന്നെയാണ് നമ്മൾ ഈ ഒരു ഗെയിമിൽ മാക്സിമം അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾ നോക്ക്, ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ഓരോ വണ്ടി നമ്മൾ മാക്സിമം ലെഫ്റ്റും റൈറ്റും എന്ത് ചെയ്യുക, മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ ലെഫ്റ്റിൽ വണ്ടി കണ്ടു, ലെഫ്റ്റിലേക്ക് കയറിപ്പോയി, നമ്മളതെന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും അടുത്ത വണ്ടിയുണ്ട്, അടുത്തേലും കയറി, കയറിപ്പോയതിന് ശേഷം വീണ്ടും ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ മാക്സിമം പൊയ്ക്കൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് പോയിന്റ്സ് വീണ്ടും വീണ്ടും കിട്ടത്തുള്ളൂ. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കലും ഈ ഒരു വണ്ടിയില്ലേ, വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടാൻ പാടില്ല. തട്ടുവാണെങ്കിൽ നമുക്ക് പോയിന്റ്സ് മൈനസ് ആകുന്നുണ്ട്. ഈ ഒരു മൈനസ് ആകാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം കാണിക്കേണ്ടത്, ജസ്റ്റ് നമ്മൾ ഇൻകേസ് തട്ടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ബ്രേക്ക് അങ്ങ് പിടിച്ച് ചവിട്ടിയേക്കുക. ബ്രേക്ക് പിടിച്ച് ചവിട്ടുക, അതിനുശേഷം നമ്മൾ വീണ്ടും വണ്ടി ഫ്രണ്ട് എടുത്തതിന് ശേഷം ഒന്ന് ഫ്രണ്ട് കയറി പോയാൽ മതി. സോ ഇതാണ് ഈ ഒരു ഗെയിമിലെ നാല് ടിപ്പ് കാര്യങ്ങളും. അപ്പോൾ ഈ ഒരു ട്രിക്ക് കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് എത്രത്തോളം പോയിൻറ്റ്സ് കിട്ടി എന്ന് നിങ്ങളൊന്ന് നോക്കി നോക്കുക. ഈ ഒരു ഗെയിമിൽ നിന്നും എനിക്ക് കിട്ടിയ പോയിൻറ്റ്സ് നോർമലായിട്ട് കളിച്ചതല്ല, ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തതാണ്. ഫസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഫസ്റ്റ് 30,000 പോയിൻറ്റ്സ് ആണ് നമുക്ക് കിട്ടിയത്. നേരത്തെ നമ്മൾ നോർമലായിട്ട് കളിച്ചപ്പോൾ 5,000 പോയിൻറ്റ്സേ കിട്ടിയുള്ളൂ. പക്ഷേ ഈ ഒരു ട്രിക്ക് എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്തപ്പോൾ 30,396 പോയിൻറ്റ്സ് കിട്ടി. നമ്മൾ സിമ്പിളായിട്ട് 2 രൂപ കൊടുത്ത് 5 രൂപ അടിപ്പിച്ച് നമുക്ക് നേടിയെടുക്കാനും പറ്റിയിട്ടുണ്ട്. ഈ ഒരു ഗെയിമിൽ ഈ ഒരു ട്രിക്ക് 4 ടിപ്പുണ്ട്. ഈ ഒരു 4 ടിപ്പ് നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇതിൽ നിന്നും നല്ല രീതിയിൽ കാർഷികരെ നേടിയെടുക്കാൻ പറ്റും. കണ്ടില്ല, 30,000 പോയിൻറ്റ്സ്, ഇതൊക്കെ നമ്മൾ സിമ്പിളായിട്ട് നോർമലായിട്ട് കളിച്ചാലൊന്നും കിട്ടത്തില്ല. നമ്മൾ 30,000 പോയിൻറ്റ്സൊക്കെ കിട്ടണം, ഇങ്ങനെ കളിച്ചാലേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊക്കെ വിഡ്രോ കാര്യങ്ങളും ചെയ്തെടുക്കാൻ പറ്റും. ഫോൺ പേ, ഗൂഗിൾ പേ, പേടിഎം വരട്ടെ, എങ്ങോട്ട് വേണം വിഡ്രോ ചെയ്യാം. ഡയറക്റ്റായിട്ട് ബാങ്ക് ട്രാൻസ്ഫറും അവൈലബിൾ ആണ്. വിഡ്രോ കാര്യങ്ങളും ഇവിടെ നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. 8:10 PM ഇപ്പോഴത്തെ ടൈം എന്ന് പറയുന്നത്. 1,800 നമ്മൾ ടൈപ്പ് ചെയ്തു, ഇവിടെ നമുക്ക് UPI കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു കൊടുത്തു. അതായത് ഞാൻ ഡയറക്റ്റായിട്ട് പേടിഎമ്മിലാണ് കൊടുക്കുന്നത് കേട്ടോ. സോ അത് ക്ലിക്ക് ചെയ്തു, ഇവിടെ നമ്മൾ വിഡ്രോ കാര്യം കൊടുക്കുകയാണ്. വിഡ്രോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു, കൺഫേം കാര്യം കൊടുത്തു. പേയ്മെൻറ്റ് കാര്യങ്ങൾ നമുക്ക് വിഡ്രോ കാര്യം ഇൻസ്റ്റൻ്റ് ആയിട്ടായിരിക്കും പോകുന്നത്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ടക് ടക് ടക്ക്, ഇവിടെ നമ്മൾ വിഡ്രോ കൊടുത്തു. ടൈം ഒന്നും കൂടെ നോക്കുക, 8:10 PM February 17 കൊടുത്തതാണ്. എസ് കാര്യം കൊടുത്തു, പ്രോസസ്സിംഗ് ആയി, പെൻഡിങ് ആയി, ഇവിടെ നമുക്ക് വിഡ്രോൾ പെൻഡിങ് ആയി. ഓക്കെ കാര്യം കൊടുത്തു. ഒരു നിങ്ങൾ എന്ത് ചെയ്യുക, ഓക്കെ കാര്യം കൊടുക്കുക. നേരെ നമ്മൾ പേടിഎം വാലറ്റ് ഓപ്പൺ ആക്കി, ബാലൻസ് ആൻഡ് ഹിസ്റ്ററി കാര്യങ്ങൾ ഓപ്പൺ ആക്കി, റീഫ്രഷ് ചെയ്തു. 1,710 രൂപ, അതായത് കുറച്ച് എമൗണ്ട് അവർ പിടിക്കും കേട്ടോ ടാക്സ്. അപ്പോൾ അതായത് ഇവിടെ നമുക്ക് 1,710 രൂപ നമുക്ക് വന്നിട്ടുണ്ട്. 8:11 PM നമുക്ക് പേയ്മെൻറ്റ് കാര്യം നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ട്. സോ വളരെയധികം ജെനുവിൻ ആണ്. അതിൻ്റെ ലേറ്റസ്റ്റ് പേയ്മെൻറ്റ് പ്രൂഫ് കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിലും പോസ്റ്റ് ചെയ്യാം കേട്ടോ. സോ നിങ്ങൾ നേരെ പോയി നോക്കിയാൽ മതി. ടെലഗ്രാം ചാനലിൽ ഞാൻ ഇതിൻ്റെ ലേറ്റസ്റ്റ് പ്രൂഫ് കാര്യങ്ങളും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വിഡ്രോ ചെയ്താൽ ഇൻസ്റ്റൻ്റായിട്ട് പേയ്മെൻറ്റ് കിട്ടുന്ന, ഏറ്റവും അധികം നമുക്ക് കാശ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഗെയിമാണ്, ഒരു കിടിലൻ ടിപ്പാണ്. 4 ട്രിക്ക് കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട്, 4 ടിപ്പ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഗെയിമിൽ നിന്നും ഇത്രത്തോളം പോയിൻറ്സ്, അതായത് ഏകദേശം 6 ഇരട്ടി പോയിൻറ്റ്സ് കാര്യങ്ങൾ നമ്മൾ നേടിയെടുത്തു. നമ്മളെക്കാട്ടിലും 3 ഇരട്ടി, അതായത് അവരെ ഒപ്പോണൻറ്റിനെക്കാട്ടിലും 3 ഇരട്ടി പോയിൻറ്റ്സ് നമുക്ക് കിട്ടി. സോ ഇതാണ് ഈ ഒരു ഗെയിമിൻ്റെ ട്രിക്ക് എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം യൂസ് ചെയ്താൽ അൺലിമിറ്റഡ് ആയിട്ട് കോയിൻസ് കാര്യം നേടിയെടുക്കാൻ പറ്റും, അൺലിമിറ്റഡ് ആയിട്ട് കാശ് കാര്യം കിട്ടും. ഇതാണ് വിൻസോ ഗോൾഡിൻ്റെ പ്രത്യേകത. ധോണി അടക്കമുള്ള ഒരുപാട് പ്രമുഖരുടെ, അതായത് പരസ്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും ഒരുപാട് പേയ്മെൻറ്റ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കുക. പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഞാൻ ഒരു കളിക്കുന്ന വേ എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും കാശ് കിട്ടും. കാശ് കാര്യങ്ങൾ ആഡ് ചെയ്യുന്നവർ സ്വന്തം റിസ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് ട്രൈ ഗൈസ്.
ഗൈസ്, തുടക്കത്തിൽ പറഞ്ഞ കാര്യം മറക്കണ്ട, ഈ ഒരു വീഡിയോക്ക് മിനിമം 1000 ലൈക്സ് നിങ്ങൾ ആഡ് ചെയ്യുവാണെങ്കിൽ എന്തായാലും ആ ഒരു പുതിയൊരു ട്രിക്ക് വീഡിയോ, അതായത് ഇതുവരെ നമ്മൾ ആരും കാണാത്ത ഒരു കിഡിലൻ ഗെയിമിന്റെ ഒരു കിഡിലൻ ട്രിക്ക് വീഡിയോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുവാണ്, ആ ഒരു വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് പരിചയപ്പെടുത്തിയ ഈ ഒരു 4 ടിപ്പ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വീഡിയോ ഒന്നും കൂടെ സ്കെച്ച് ചെയ്ത് കറക്റ്റായിട്ട് നോക്കിയാൽ മതി, നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ പേയ്മെൻ്റ് ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. സോ എത്രത്തോളം പേയ്മെൻ്റ് നിങ്ങൾക്ക് കിട്ടി എന്ന കാര്യം താഴെ കമൻറ്റ് സെക്ഷനിൽ വന്ന് കമൻറ്റ് കൂടെ ചെയ്തേക്കുക. വീഡിയോ എന്തായാലും യൂസ്ഫുള്ളായിട്ടുണ്ടാവും. ഇതുവരെ നിങ്ങൾ ലൈക്ക് ചെയ്യില്ല, ലൈക്ക് ചെയ്യുക, കമൻറ്റ് എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക, ചാനൽ പോകണം സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓളിൽ കൂടെ ഇട്ടേക്കുക. ഇനിയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ആയിരിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും മറ്റു വീഡിയോ കാണാം. ലെറ്റ്സ് ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്.